ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഒരു കിഡിലും ടേസ്റ്റിലുള്ള പാറട പായസത്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. നമ്മൾ സദ്യയിലൊക്കെ കഴിക്കാറുള്ള പാറട പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കാൻ അത്രയും സമയമൊന്നും എടുക്കാതെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 100 ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാം എന്ന് പറയുമ്പോൾ അരക്കപ്പിനേക്കാളും കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. പാലടയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ സൈസിലുള്ള അട എടുക്കുകയാണ് നല്ലത്. നമ്മളിവിടെ സൂരജ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മട്ടരി വെച്ചിട്ടുള്ള അടയാണ് എടുത്തിരിക്കുന്നത്. അട മൈദ വെച്ചിട്ടുള്ളതും അരി വെച്ചിട്ടുള്ളതും വാങ്ങാൻ കിട്ടും. അരി വെച്ചിട്ടുള്ള അടയാണ് പായസത്തിന് നല്ലത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിൽ വെള്ളമൊക്കെ മുഴുവനായിട്ടും ഊറ്റിക്കളഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഈ അട നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അട വേവിക്കുമ്പോൾ എപ്പോഴും നമ്മളിതുപോലെ കുറച്ചധികം വെള്ളത്തിൽ വേണം വേവിച്ചെടുക്കാൻ. വെന്ത് കഴിഞ്ഞാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട്, അതായത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അതൊരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് തന്നെ വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു 20 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാം. 20 മിനിറ്റ് ആകുമ്പോഴേക്കും അട വെള്ളത്തിൽ കിടന്നിട്ട് നന്നായി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അട നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ചെറിയ അടയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വെന്ത് വരും. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി മാറ്റിയതിന് ശേഷം അത് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അടയ്ക്ക് നല്ല ഒട്ടലുണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കുക. എന്നിട്ട് കഴുകിയെടുത്തതിന് ശേഷം അടയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിൽ ഇതുപോലെ ഒന്ന് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. അതിനുശേഷം അത് പായസമാക്കാൻ വേണ്ടിയിട്ട് ഒരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 4 കപ്പ് അളവിലാണ് ഉണ്ടാവുക. തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ഏത് പാലായാലും എടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ആ പാലിൻ്റെ കവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 കപ്പ് വരെ വെള്ളവും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് വേണം തിളപ്പിക്കാൻ, അല്ലെങ്കിൽ പാലടിയിൽ പിടിക്കും. ഇപ്പോൾ നമ്മുടെ പാല് അതുപോലെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട്, അതായത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെള്ളം വാലനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ അട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അട ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അട ആ പാലിൽ കിടന്ന് നന്നായി വെന്ത് പാല് നന്നായിട്ട് യോജിച്ച് വരണം. അട നമ്മൾ വെള്ളത്തിലൊക്കെ കഴുകിയെടുത്തുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ചുവയൊക്കെ മാറി പാലായിട്ട് അട നന്നായിട്ട് യോജിച്ച് വരണം. അപ്പോൾ അതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ഇളക്കി കൊടുക്കണം എന്നൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അട അടിയിൽ പിടിക്കാതെയും അതുപോലെ പായസത്തിൻ്റെ മേലെ പാട വരാതെയും ശ്രദ്ധിച്ചാൽ മതി. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ പാല് ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വറ്റി വരണം. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലിരുന്ന് തിളക്കട്ടെ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ പായസം, നമ്മൾ സദ്യയിലൊക്കെ കഴിക്കുന്ന പായസത്തിൻ്റെ അതുപോലെ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ലൈറ്റ് പിങ്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റവിൽ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയെടുക്കാം. അതിനുശേഷം പഞ്ചസാര നന്നായി ഉരുകി കളറ് മാറാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഏകദേശം ഒരു ഗോൾഡൻ കളറാവുന്നതുവരെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ പഞ്ചസാര ഇതുപോലെ നന്നായിട്ട് കാരമലൈസായി വന്നിട്ടുണ്ട്, നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമ്മൾ കളറ് ഡാർക്കാവാൻ വെയിറ്റ് ചെയ്താൽ അതിന് വല്ലാത്തൊരു കയ്പ്പരസം ഉണ്ടാവും. അപ്പോൾ ഇത്രയും മതി. ഇനി അതിലേക്ക് പായസം കൂടുതൽ ക്രീമി ആവാനും അതുപോലെ നല്ല ടേസ്റ്റി ആവാനും വേണ്ടിയിട്ട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ കാരമലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പായസത്തിൽ ചേർക്കുകയാണെങ്കിൽ പായസം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചേർക്കുമ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ആ കട്ടകളൊക്കെ പെട്ടെന്ന് തന്നെ മാറി വന്നോളും. ഇപ്പോൾ അതിലെ കട്ടൊക്കെ മാറി ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കാരമലും കണ്ടൻസ്ഡ് മിൽക്കും കൂടിയിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അത് ചേർക്കുമ്പോൾ അട നന്നായിട്ട് വെന്തുന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചേർക്കുക. ഇതും പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അട വേവില്ല. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഏകദേശം ഒരു 25 മിനിറ്റൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ മധുരമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പായസം ഒന്നും കൂടി ഒന്ന് അയഞ്ഞു വരും. അപ്പോൾ നമ്മളത് കുറച്ച് സമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്തൊക്കെ പിന്നെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് തന്നെ വേണം തിളപ്പിച്ചെടുക്കാൻ. മേലെ നന്നായിട്ട് പാട വന്ന അടിയും അതുപോലെ തന്നെ അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുക. 15 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിം തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. സദ്യയിലെ പായസമൊക്കെ പോലെ തന്നെ നല്ലൊരു കളറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് തിളപ്പിക്കുകയാണെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ നല്ലോണം കട്ട് ചെയ്ത് മാറും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് മുൻപായിട്ട് പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സദ്യ സ്റ്റൈലിലുള്ള ഒരു അടിപൊളി പാലട പായസം റെഡിയായി. പിന്നെ ഈ ഒരു പായസത്തിൽ നമ്മൾ നെയ്യ്, ബട്ടർ, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഈ ഒരു പായസം ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെയാണ് നല്ല ടേസ്റ്റ്. പിന്നെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ആ കാരമലും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ആക്കിയിട്ട് ആ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്തുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ് പായസം കഴിക്കാൻ. ഈ പായസം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഏകദേശം ഒരു 45-50 മിനിറ്റ് സമയമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഓണത്തിന് എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഓണം ആശംസിച്ചുകൊണ്ട് നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു.